പുതിയ വീടിന്റെ പാലുകാച്ചൽ എന്നത് ഇപ്പോ കല്യാണത്തോളം തന്നെ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ചടങ്ങായി മാറിക്കഴിഞ്ഞു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട് എത്ര വലിയ കാര്യമാണ് എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണത്. സ്വന്തമായ ഒരു വീട് എന്നുള്ള യാത്രയിൽ നിങ്ങളുടെ കൂട്ടായി വീടിന്റെ മറ്റൊരു പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ മാവൂരിനടുത്ത് ചെറുപ്പയിലുള്ള മുബഷീറിന്റെയും ജസീമയുടെയും വി കെ എം റെസിഡൻസി. കോഴിക്കോട് പി എസ് ഡിസൈനേഴ്സിലെ പ്രമോദും സലാമും ചേർന്ന് പ്ലാൻ വരച്ച് ഇന്റീരിയർ ഡിസൈനറായ റഷീദ് കീമാരി രൂപകൽപ്പന ചെയ്ത ഈ വീട് കാണാം ഇന്ന്. സമകാലീന ശൈലിയിലുള്ള ഒരു വീടാണിത്. മൾട്ടിപ്പിൾ ലെവലുകളിലായി സ്ലോ പ്രൂഫിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇളം മഞ്ഞയും ഗ്രേയും അതുപോലെ വെള്ളയും ചേർന്ന ഒരു എക്സ്റ്റീരിയർ കളർ സ്കീമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റെക്റ്റാംഗിൾസും സ്ക്വയേഴ്സും അതുപോലെ സ്ട്രെയിറ്റ് ലൈൻസും കടന്നു വരുന്ന ഒരു ഡിസൈനാണ് ഈ വീടിൻ്റേത്. അതുപോലെ ചുവരുകളിൽ ഗ്രൂവുകളും നൽകിയിരിക്കുന്നു. ഏകദേശം 50 സെന്റിലാണ് 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നിൽക്കുന്നത്. പല ലെവലുകളായിട്ടാണ് ലാൻഡ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് തന്നെ വീട് പണിതിരിക്കുന്നു. ഈ പ്ലോട്ടിന് തൊട്ടു പുറകിൽ ചാലിയാർ പുഴയാണ് ഒഴുകുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള വ്യൂ ഇവിടെ ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. പ്ലോട്ടിൻ്റെ ഒരു കോർണറിലേക്ക് പുറകോട്ട് ഇറക്കിയാണ് വീട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം സ്ഥലം ചുറ്റുമുണ്ട്. എനിക്കൊന്ന് ആദ്യം മേടിച്ച പ്ലോട്ട് എന്ന് പറയുന്നത് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ, ശേഷം മേടിച്ചതാണ്. അപ്പോൾ ആ ഭാഗത്ത് നിറയെ മാവും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നിന്നാണ് ആ പുഴയുടെ വ്യൂ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് ലോൺ ഇങ്ങനെ പൊക്കിക്കൊടുത്തിരുന്നത് ശരിക്കും ഈ ഒരു പോയിന്റിൽ നിന്നാൽ അതിമനോഹരമായ വ്യൂ ആണ് ചുറ്റുമുള്ള പച്ചപ്പിലേക്ക്. ലെവൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിനുള്ള ഒരു സൗകര്യം ലഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് അത് ദൃശ്യവുമാണ്. പ്ലോട്ടിൻ്റെ ഒരു കോർണറിലേക്ക് മാറിയാണ് വീട് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഭാഗം കുറച്ച് എംറ്റി ആയുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്നും വീടിൻ്റെ എലിവേഷൻ ദൃശ്യമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടു വശത്തു നിന്നും ട്രീറ്റഡ് ആണ് വീടിൻ്റെ എലിവേഷൻ. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വീട് താഴ്ന്നൊരു സ്ഥലത്തായിരുന്നു. അത് ഫ്രെയിംഡ് കോളം വെച്ചിട്ട് മുകളിലോട്ട് പൊങ്ങിയതാണ്. ഇതിൻ്റെ ഒരു സൈഡ് ബാക്ക് സൈഡ് പുഴയും അതർ സൈഡ് വയലുമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ റോഡിനോട് ഒരുപാട് വിട്ടിട്ടാണ് വീട് കിടക്കുന്നത്. പക്കാ കണ്ടംപററി സ്റ്റൈലിൽ ചെയ്ത വീടാണ്, അതും സ്ലോ പ്രൂഫിലാക്കിയിട്ട്. പിന്നെ കൂടുതൽ ഇൻറ്റീരിയറിനും എലിവേഷനും കൂടുതൽ പ്രാധാന്യം നൽകി ക്ലയൻറ്റിൻ്റെ ആവശ്യാർത്ഥം ആ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ച വീടാണ്. പടി കയറി വരുമ്പോൾ 4 പ്രധാന പില്ലറുകളുണ്ട്. അതിലെ ആ വെള്ളയുടെ മൊണോട്ടണി ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്മോക്ഡ് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഫ്ലോറിൽ ലപ്പോത്ര ഫിനിഷുള്ള ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വലിയ ചെയർ കൊടുത്തിരിക്കുന്നു വലത് ഭാഗത്തായിട്ട്. അതുപോലെ ബിൽറ്റിൻ ആയിട്ട് തെങ്ങിൻ തടി ഉപയോഗിച്ചിട്ടുള്ള ഇരിപ്പിടവും നൽകിയിട്ടുണ്ട്. സ്കൈലൈറ്റ് മുകളിൽ നിന്ന് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ പർഗോളാസ് നൽകിയിരിക്കുന്നു. മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് വെള്ളം വീഴില്ല. താഴെയാണെങ്കിലും ലോൺ യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻ വർക്കൊക്കെ ചെയ്തിരിക്കുന്നു. ഒരു നീളൻ വരാന്ത തന്നെയാണ് അപ്പുറത്തുള്ളത്. കൂടാതെ ഇവിടെ വീണ്ടും സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്.
അതും പോരാഞ്ഞതാ ഇവിടെ പ്രധാന വാതിലിന് മുന്നിലായിട്ടും ഒരു ഇൻബിൽറ്റ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നു. തെങ്ങിന്റെ തടിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ബ്രിഡ്ജാണ്, ഒരു വളഞ്ഞ കർവ് ഷേപ്പിലുള്ള ഒരു ബ്രിഡ്ജാണ്, അതും തെങ്ങിന്റെ തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിയിലായിട്ട് ഒരു വാട്ടർ ബോഡി കൊടുത്തിരിക്കുന്നു, പെബിൾസ് ഒക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും കാർ പോർച്ചിൽ നിന്ന് വീട്ടിലേക്കുള്ള ഡയറക്റ്റ് എൻട്രിയാണ്. അപ്പുറത്ത് ഒരു എൻട്രി ഉണ്ട്, അത് കൂടാതെ കാർ പോർച്ചിൽ നിന്നും നേരെയുള്ള ഒരു എൻട്രിയാണ്. അപ്പോൾ പ്രധാന വാതിലിലേക്കാണ് നേരെ ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പേസിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ പർഗോളാസ് ഒക്കെ കൊടുത്ത് ആ ഒരു വെയിലിനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇരുപാളികളുള്ള പ്രധാന വാതിൽ തുറന്ന് കയറി വരുമ്പോൾ ഒരു ചെറിയ ഫോയർ സ്പേസ് ആണ്. ഇവിടെ ഇടതുഭാഗത്തായിട്ട് ക്യൂരിയോസ് ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഷെൽവ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫോക്കസ് ലൈറ്റ് ഒക്കെ ചെയ്ത് നല്ല നീറ്റ് സ്പേസസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിൽ സീലിംഗിലേക്ക് ഒരു പ്ലൈവുഡ് വർക്ക് പോകുന്നുണ്ട്. വെനീർ ഒട്ടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈനിലൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ഒക്കെ ആക്കി മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് വലത് ഭാഗത്തേക്കാണ് ഫോർമൽ ലിവിംഗ് ഏരിയ. ഐവറി ആൻഡ് വുഡ് ഫിനിഷ്, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഈ ഫോർമൽ ലിവിംഗ് ഏരിയ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലോറിൽ നമ്മൾ മുമ്പേ കണ്ട ഒരു ലപ്പോത്ര ഗ്രാനൈറ്റിനോടൊപ്പം ഒരു വുഡൻ സ്ട്രിപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് ഏറെ ഭംഗിയുള്ളതാവുന്നു. അതുപോലെ ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗത്താണെങ്കിലും ഈ ഒരു വുഡിൻ്റെയും അതുപോലെ വാളിലൊരു ഐവറി ഷെയ്ഡിൻ്റെയും കോമ്പിനേഷനാണ് വരുന്നത്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഫേണിച്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്പോൾ ടി വി കാണാൻ സൗകര്യത്തിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോഫ കൊടുത്തിരിക്കുന്നു. അതിൻ്റേതായി ഈ ഒരു സൈഡിലെ വാളിൽ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിരിക്കുന്നു. ഈ ഫോർമൽ ലിവിംഗ് ഏരിയയിൽ നിന്നൊരു എക്സിറ്റ് കാണുന്നുണ്ട്, അതെന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് ഔട്ട് ചെയ്താൽ അതിമനോഹരമായിട്ടുള്ള ഒരു കാസ്കേഡാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂളായിട്ടൊന്നും സജ്ജീകരിച്ചിട്ടില്ല, വെള്ളം ഒഴുകി വരുന്നത് ഇരുന്ന് ആസ്വദിക്കാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഇൻബിൽറ്റ് സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ യൂഷ്വലി കാണുന്ന രീതിയിലുള്ള നല്ല നീല ടൈൽസ് ഒക്കെ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. അതുപോലെ പുറകിലുള്ള ആ ഒരു പറമ്പിലേക്കൊരുള്ള ഒരു വ്യൂ ലഭിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഈ സൈഡിലെ ഒരു വാളിൽ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഓപ്പണായിട്ട് ഇട്ടിരിക്കുന്നു. കാസ്കേഡ് ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ വീടിൻ്റെ സെൻട്രൽ സ്പേസസിലേക്ക് നല്ലൊരു വ്യൂ ലഭിക്കുന്ന രീതിയിൽ ഇത് ഇവിടെ ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അങ്ങോട്ടൊക്കെ കടക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഡോർ സെപ്പറേഷൻ തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഓപ്പണായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഡോർ സെപ്പറേഷനൊന്നും ഇല്ലാതെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡൈനിങ് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കസേരകളുടെ ഷേപ്പ് വളരെ ഡിസ്റ്റിങ്റ്റ് ആണ്, ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള, എന്നാൽ നല്ല ബാക്ക് സപ്പോർട്ടുള്ള രീതിയിൽ. പെട്ടെന്ന് നോക്കിയാൽ നമുക്കൊരു കസേരയാണോ എന്ന് തോന്നുന്നില്ല, അത്രയും വളരെ ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട്. അതുപോലെ ഈ സൈഡിൽ ക്രോക്കറി ഷെൽസ് ചെയ്തിരിക്കുന്നതാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടാണ്, ഒരു സ്ലാൻറ്റിംഗ് പാറ്റേൺ ചരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലുള്ള ഈ സ്ട്രക്ചറിൽ നിന്ന് ഒരു ചെറിയ കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്, ഒരു സ്റ്റീൽ കമ്പി വെച്ചിട്ട്. നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു വലിയ പറമ്പാണ്, അപ്പുറത്തുള്ള ആ പച്ചപ്പിലേക്കും പുഴയിലേക്കൊക്കെയുള്ള വ്യൂവിൻ്റെ കാര്യം. അപ്പോൾ അത് താഴെ നിന്ന് നമ്മൾ കണ്ടതുപോലെ തന്നെ വീടിനകത്തെത്തിക്കഴിഞ്ഞാൽ ദൃശ്യമാകുന്ന ഇടമാണിത് ഡൈനിങ് സ്പേസിൽ നിന്ന്. അപ്പോൾ അതിനുവേണ്ടി തന്നെ ഒരു ഗ്ലാസ് വാളാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് അറേഞ്ച്മെന്റിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു വാഷ് കൗണ്ടർ സജ്ജീകരണം കൊടുത്തിരിക്കുന്നു.
പൗഡർ റൂമും ഉണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് പോകുമ്പോൾ സൈഡിലായിട്ട് ഒരു കണക്ഷൻ സ്പേസ് ഉണ്ട്. ഒരു മൾട്ടി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ക്രോക്കറിയൊക്കെ അറേഞ്ച് ചെയ്യാനും അതുപോലെ പാത്രങ്ങൾ ഒക്കെ വയ്ക്കാനും ഒക്കെ ഉള്ള ഒരു സ്റ്റോറേജ് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഒരു സ്റ്റഡി ഏരിയ ആയിട്ടും കൂടിയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇവിടെ അടുക്കളയിൽ നിന്ന് ഗൃഹനാഥ ജോലി ചെയ്യുമ്പോഴും കുട്ടികൾ ഇവിടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ മോണിറ്റർ ചെയ്യാനുള്ള എളുപ്പത്തിനും കൂടി വേണ്ടിയിട്ടാണ് തൊട്ടടുത്തായിട്ട്. പിന്നെ വളരെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ധാരാളം വെളിച്ചം വായു ഒക്കെ അകത്തേക്ക് വരും. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ വളരെ അഭികാമ്യമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. കിച്ചൻ്റെ മെയിൻ സ്പേസിൽ നിന്ന് കുറച്ച് മാറി ഒരു പ്രത്യേക കബോർഡായിട്ട് കൊടുത്തിട്ടുണ്ട് ക്രോക്കറി അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒരു വളരെ മനോഹരമായ ഔട്ട്ഡോർ ഡൈനിങ് ഏരിയയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ നിന്ന് നമുക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാം. അതുപോലെ ഈ വശത്താണെങ്കിൽ ഡൈനിങ് ഏരിയയിൽ നിന്നും സ്റ്റെപ്പ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലുള്ള നല്ല ബാൽക്കണി സ്പേസാണ്. നേരെ നോക്കിയാൽ ഒഴുകുന്ന പുഴയാണ്. അതുപോലെ ഈ സൈഡിലാണെങ്കിൽ നിറയെ പച്ചപ്പ്. അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ ആദ്യം ഇടതുഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച്മെൻ്റ് ആണ്. ഒരു സ്റ്റൂളിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കസേരകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചേർന്ന് തന്നെ സ്റ്റോർ റൂമുണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഒരു അടുക്കളയാണ് കൊടുത്തിരിക്കുന്നത്. യൂഷ്വലി ഒരു വീട്ടിൽ അടുക്കളയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം സ്ഥലം തന്നെ ഇവിടെ മാറ്റിവെച്ചിട്ടുണ്ട് അടുക്കളയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വലിയൊരു സ്പേസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോർണേഴ്സിലേക്കല്ല കൗണ്ടർ വന്നിരിക്കുന്നത്. അടുക്കളയുടെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഐലൻഡ് കിച്ചൺ എന്നുള്ള രീതിയിൽ സ്റ്റൗ വന്നിരിക്കുന്നു. ഗ്രാനൈറ്റ് ആണ് കൗണ്ടറിന് കൊടുത്തിരിക്കുന്നത്. താഴെയും മുകളിലുമൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ ഈ അടുക്കളയുടെ സ്പേസിൻ്റെ ഒരു അറ്റത്തായിട്ട് തന്നെ നമ്മുടെ പഴയ രീതിയിലുള്ള അടുപ്പും കൊടുത്തിരിക്കുന്നു. യൂഷ്വലി വർക്ക് ഏരിയയിലേക്കോ അല്ലെങ്കിൽ വർക്കിംഗ് കിച്ചണിലേക്കോ ഒക്കെ തഴയപ്പെടാറുള്ള നമ്മുടെ പഴയ രീതിയിലുള്ള അടുപ്പാണ് അതിവിടെ പ്രധാന അടുക്കളയുടെ ഒരു മെയിൻ സ്ഥാനത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നല്ല ചിമ്മിനി ഇഫക്റ്റൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ അത് കൂടാതെ ഒരു വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു. ഇതൊരു ഫാമിലി ലിവിംഗ് ഏരിയ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഒരു ഡോറുണ്ട്. അതായത് നമ്മൾ പ്രധാന വാതിൽ കയറി വന്നപ്പോൾ ഒരു ഫോയർ സ്പേസ് കണ്ടു. അതിൻ്റെ വലത് ഭാഗത്തേക്ക് നമ്മൾ ഫോർമൽ ലിവിങ്ങിലേക്ക് പോയി. ആ സ്പേസിൽ നിന്ന് കണക്ട് ചെയ്ത് വീടിനുള്ളിലേക്ക് വരാനുള്ളൊരു ഡോറാണിത്. നമ്മൾ ആ ഒരു കാസ്കേഡ് കണ്ട് അതുവഴിയാണ് വന്നതെന്ന് മാത്രം. ഒരു വളരെ ലാർജ് സ്പേസാണ്. ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റെയർ കേസ് തുടങ്ങുന്നത്. ആ സൈഡിലേക്കായിട്ടാണ് ബെഡ്റൂംസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂമാണിത്. ഫ്ലോറിൽ രണ്ട് തരത്തിലുള്ള ഫിനിഷ് വന്നിട്ടുണ്ട്. ലപോത്ര ഫിനിഷും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വുഡൻ പാനൽസും വന്നിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷേപ്പുള്ള ഒരു കട്ടിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ കയറി വരുമ്പോൾ നേരെ കാണുന്ന ആ വലത് ഭാഗത്തായിട്ടുള്ള വാളിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാൾപേപ്പർ കൊടുത്തിരിക്കുന്നത്. എക്സ്റ്റെൻസീവായിട്ട് ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ബാത്റൂം കാണാം. ഒരു
ഒരു മാസ്റ്റർ ബെഡ്റൂമിന് അനുയോജ്യമായ ഒരു മാസ്റ്റർ ബാത്റൂം തന്നെയാണ്. ബാത്റൂമിനുള്ളിൽ തന്നെ കബോർഡ്സും അതുപോലെ ഒരു മിറർ സജ്ജീകരണവും ഒക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടുത്തെ ഒരു ബാത്ത് ഏരിയയും എടുത്ത് പറയേണ്ടതാണ്. ആ ബാത്റൂമിൻ്റെ ആ ഒരു സ്പേസിനുള്ളിലുള്ള ഷവറും കാര്യങ്ങളും ഉണ്ട്. അത് കൂടാതെ ഒരു ഓപ്പൺ ബാത്ത് ഏരിയ കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നു. ഡബിൾ ഹൈറ്റ് ആണ്, രണ്ട് ലെവലിൽ പർഗോള വന്നിട്ടുണ്ട്. അപ്പം അങ്ങ് മുകളിൽ നിന്ന് സ്കൈലൈറ്റ് ഉള്ളിലേക്ക് വരും. അതുപോലെ ഇവിടെ ആണെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ട് ചെങ്കലൊക്കെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ശരിക്കും ഒരു നേച്ചർ ഫീല് ലഭിക്കുന്നുണ്ട്. താഴെയാണെങ്കിലും ലോൺ ഡീറ്റെയിലിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. കോറിഡോർ പോലെയാണ് അത് ഇവിടം സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീമാർക്കേഷൻ വരുത്താൻ വേണ്ടി തന്നെ ഫ്ലോറിൽ വുഡൻ പീസസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സൈഡിലൊക്കെ ആയിട്ട് ക്യൂരിയോസ് അറേഞ്ച് ചെയ്യാനുള്ള ഷെൽഫ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ, അതായത് ആ ഒരു സെൻട്രൽ സ്പേസ് എന്ന് ഞാൻ പറഞ്ഞ ആ സ്ഥലവും സ്റ്റെയർ കേസിൻ്റെയും ഇടയിലായിട്ട് ലഭിച്ചിരിക്കുന്ന ഒരു സ്പേസ് ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്ലാഡിംഗ് ടൈൽസ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ താഴെ ചെറിയൊരു വാട്ടർ ബോഡി ലോൺ ഒക്കെ നൽകിയിരിക്കുന്നു. ഇത് ഒരു ബെഡ്റൂമാണ്. വിശാലമായ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണിത്. സീലിംഗിനെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഡിസൈനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വാൾപേപ്പർ കൊടുത്ത് എൻറ്റയർ സീലിംഗിനെ ക്ലാഡ് ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ നീഷ് സ്പേസസും അതുപോലെ അവിടെ എൽ ഇ ഡി ലൈറ്റ്സും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ബാത്റൂമിലേക്കുള്ള ആ ഒരു എൻട്രി ഡോർ ഒരിക്കലും ബാത്റൂം എൻട്രി ആണെന്ന് തോന്നാത്ത രീതിയിൽ വളരെ ഭംഗിയായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. അതൊരു സ്ലൈഡിംഗ് ഡോർ എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ വാക്ക് ഇൻ വാർഡ്രോബ് എന്നുള്ള രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ ഒരു പ്രെയർ റൂമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരു ഓഫീസ് റൂമും കൊടുത്തിരിക്കുന്നു. വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വുഡും സ്റ്റീലും ഗ്ലാസും യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ദൃശ്യമാകുന്ന രീതിയിൽ എക്സ്റ്റെൻസീവ് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ട് സെമി സർക്കുലർ ആർച്ചുകളാണ് ഇവിടെ സീലിംഗിൽ വന്നിട്ടുള്ളത്. അവിടെ വാൾപേപ്പർ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. അതുപോലെ ഈ നടുക്കുള്ള ഒരു സ്പേസ്, കയറി വരുമ്പോഴുള്ള ഒരു സ്പേസ്, ഇരുഭാഗത്തുമുള്ള റൂംസിനെ ബന്ധിപ്പിക്കുന്ന ഒരു സ്പേസ് എന്നുള്ള ഒരു ഫംഗ്ഷനാലിറ്റി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പിക്ചർ ഫ്രെയിംസ് ഒക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു ബാൽക്കണിയിലേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാനുള്ള ഡോറുമുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂംസിലൊക്കെ ഡോറ് ശ്രദ്ധിച്ചാൽ വുഡിൻ്റെ കൂടെ ഒരു ചെറിയ മഞ്ഞ ഗ്ലാസ് എലമെൻറ്റും കൂടി വന്നിട്ടുണ്ട്. അത് താഴെയുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇവിടുത്തെ കട്ടിൽ ശ്രദ്ധിച്ചാൽ ഒരു നല്ല കർവ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെനീറിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്, അതായത് പ്ലൈവുഡിൽ വെനീർ ഒട്ടിച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്ലൈവുഡ് ഇത്തരത്തിൽ വളച്ചെടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് സ്വാഭാവികമായൊരു സംശയം തോന്നും. ഇത് ഫ്ലെക്സി പ്ലൈ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർമൽ മെറൈൻ പ്ലൈവുഡിനെക്കാട്ടിൽ കുറച്ചുകൂടി തിക്നെസ് കുറവാണ്, കോസ്റ്റും കുറവാണ്. അപ്പം ഇത്തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷേപ്സിൽ വളച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ്. അപ്പം ഈ ഒരു വെനീർ ഫിനിഷ് കൂടാതെ വേറൊരു ഷെയ്ഡിലുള്ള വെനീർ കൊണ്ടാണ് മുകളിലത്തെ ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. വുഡൻ മെമ്പേഴ്സ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം ഡ്രസ്സിംഗ് ഏരിയയും ഒക്കെ ഉണ്ട്. ഇത് കൂടാതെ ഒരു ബാൽക്കണിയിലേക്കുള്ള എക്സിറ്റ് ഡോറുണ്ട്.
പുറകിൽ അങ്ങനെ സ്വച്ഛമായിട്ട് ഒഴുകുന്ന ചാലിയാറിലേക്കുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ നിന്ന് പുറകിലുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസിലേക്ക് കണക്റ്റഡ് ആണ് ഈ ഒരു ബാൽക്കണി. ഈ ക്ലൈൻറ്റിൻ്റെ ആവശ്യം അവർ പറഞ്ഞത് വീട് നിറയെ കുത്തി നിറച്ചിട്ട് ഒരു ഇന്ത്യയിൽ അവർക്ക് താല്പര്യമില്ല എന്നന്നേ അവർ പ്രിഫർ ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ട് സംസാരിച്ചിരുന്നു. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ തന്നെ കണ്ടംപററി ആയതുകൊണ്ട് ഇൻറ്റീരിയറും ആ ഒരു ട്രെൻഡിലേക്ക് തന്നെ ആവശ്യമാണെന്ന് ക്ലൈൻറ്റ് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യൂരിയോസ് നിഷ്യസ് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കണ്ടംപററി ഒരു സ്റ്റൈലിൽ തന്നെയാണ്. ഒരു ക്രോസ് പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിലുപരി ഇതിലത്തെ വാർഡ്രോബ്സ് ബെഡ്റൂം സെറ്റെല്ലാം നമ്മളിവിടെ കസ്റ്റം മെയ്ഡ്. കസ്റ്റമർക്ക് അനുസരിച്ചിട്ട് തന്നെ ആ റൂമിൻ്റെ സൈസിനനുസരിച്ചിട്ട് തന്നെ നമ്മളിവിടെ നിർമ്മിച്ച സാധനങ്ങളാണ്. ഇതിലാകെ നമ്മൾ ഇവിടെ ഡൈനിങ് ടേബിൾസ് മാത്രമാണ് നമ്മളിത് പുറമേ നിന്നും വാങ്ങിയത്. അത് ഇമ്പോർട്ടഡ് ഡൈനിങ് ടേബിൾസ് ആണ്. ഈ വശത്തായിട്ട് കൂടുതൽ ബെഡ്റൂംസ് ഉണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോട്ട് ഡിസൈനാണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. ട്രഡീഷണൽ ശൈലിയിലുള്ള കട്ടിലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നാല് പോൾസ് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് എന്നിട്ട് കൊതുകുവലയൊക്കെ ഇട്ട് കവർ ചെയ്യാവുന്ന രീതിയിലുള്ള. പക്ഷെ ഇത്തരത്തിലൊരു കണ്ടംപററി ശൈലിയിലുള്ള ഒരു ഫേണിച്ചറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കോട്ട് കാണുന്നത്. നമ്മൾ മുമ്പേ കണ്ട പോലെ ആ ഒരു ഫ്ലെക്സി പ്ലൈവുഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസൈൻ കൈവരിച്ചിരിക്കുന്നത്. അതുപോലെ ഈ വശങ്ങളിലെല്ലാം ജനാലുകൾ നൽകിയിരിക്കുന്നു. വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ജനാല നിലത്തോട് ചേർന്നാണ്, ഫ്ലോറിനോട് ചേർന്നാണ് ജനാലയുടെ പൊസിഷനും വന്നിരിക്കുന്നത്. അതുപോലെ കയറി വരുമ്പോൾ, റൂമിലേക്ക് കയറി വരുമ്പോൾ ആദ്യം ദൃശ്യമാകുന്ന ആ വാളിലാണ് വാൾപേപ്പർ ഒട്ടിച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി കോട്ടിൻ്റെ ഹെഡ് സൈഡിലല്ലേ കാണാറുള്ളത്. ഈ സൈഡിലായിട്ട് അറ്റാച്ച് ആയിട്ട് ഡ്രസ്സിങ് ഏരിയയും ബാത്റൂമും ഒക്കെ കൊടുത്തിരിക്കുന്നു. ഒരു ബെഡ്റൂം കൂടിയുണ്ട്, അഞ്ചാമത്തെ ബെഡ്റൂം. വി കെ എം റെസിഡൻസിയിലെ കുടുംബാംഗങ്ങൾ നമ്മുടെ കൂടെയുണ്ട്, വീട്ടിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് എവിടെയാണ് താമസിച്ചിരുന്നത്? അവിടുത്തെ ആ ഒരു അന്തരീക്ഷവും ഇവിടുത്തെ അന്തരീക്ഷവും തമ്മിലുള്ള വ്യത്യാസം, അത് നമ്മുടെ മനസ്സിനിണങ്ങിയ രീതിയിൽ പണിത ഒരു വീട്ടിലേക്ക് മാറിയപ്പോൾ ഉള്ള ഒരു വ്യത്യാസം എന്താണ്? ഈ സ്ഥലം തന്നെ വാങ്ങിക്കാൻ റിവർ ആയിരുന്നു പ്രധാന കാരണം. ആ ഒരു സ്ഥലവും ആ ഒരു വ്യൂവും ആർക്കിടെക്റ്റിനോട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു സംഭവമാണ്. അത് ഇവിടേക്ക് കവറേജ് ചെയ്തുകൊണ്ട് തന്നെ വേണമെന്നുള്ള. ഇതിൻ്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞു? ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്ലോറിൽ ഇന്ന മെറ്റീരിയൽ വേണം, അല്ലെങ്കിൽ തടി ഇത്ര മതി, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? ഫ്ലോറ് എൻ്റെ ഒരു ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട ഒരു മെറ്റീരിയൽ തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അങ്ങനെയാണ് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് ജസീമയുടെ ഭാഗത്തുനിന്ന് സ്പെസിഫിക്കായി എന്താണ് അടുക്കളയ്ക്കുള്ളിൽ ഇന്ന കാര്യം വേണം എന്ന് പറഞ്ഞത്? പിന്നെ ഒരു ഏരിയ തന്നെ ഒതുങ്ങിയിരിക്കണം എന്ന് ഉണ്ടായിരുന്നു. സാറിൻ്റെ ഒരു ഫേവറേറ്റ് സ്പേസ് വീട്ടിൽ ചോദിച്ചാൽ അതേതായിരിക്കും? വീട്ടിലെ ഒന്ന് മുകളിലുള്ള ബെഡ്റൂം, അതിലേക്കുള്ള പിന്നെ അടുക്കളേൻ്റെ പുറത്തേക്കുള്ള ബാൽക്കണി പോലത്തെ പുഴ കാണാം, ഭക്ഷണം കഴിക്കാം. ചാലിയാറിൻ്റെ തീരത്ത് ചരിഞ്ഞ മേൽക്കൂരയുമായി ഒരു സമകാലീന വീട്. പുഴയുടെ എല്ലാ സൗന്ദര്യവും വീടിനുള്ളിലേക്ക് ആവാഹിക്കുന്ന രീതിയിലുള്ള സ്പേസ് പ്ലാനിംഗ്. അകത്തളങ്ങളിലാവട്ടെ റിച്ച് ആയ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നു, ഒപ്പം ഒരു വെള്ളച്ചാട്ടത്തിന്റെ ചാരുതി. വീടിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുമ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ സസ്നേഹം ക്ഷണിക്കുന്നു. ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ വീട് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് വീട് @mmtv.in. ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് www.manorama.news.com.